ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വെരിതാസ് വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സുവിശേഷങ്ങളിൽ പല ആവർത്തി കാണുന്ന സാബത്ത് ആചരണത്തെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:16 തിരുവചനത്തിൽ നാം വായിക്കും, ഒരു സാബത്ത് ദിവസം അവൻ പതിവ് പോലെ സിനഗോഗിൽ വന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോ പതിവായി സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു സാബത്ത് ദിവസങ്ങളിൽ. സാബത്ത് ആചരണത്തിന് ഈശോയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്താണ് ഈ സാബത്ത് ആചരണം? പഴയ നിയമത്തിൽ ആദ്യമായി സാബത്ത് എന്ന് പറയുന്ന ആ വാക്ക് വരുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 16 മന്നയെക്കുറിച്ച് പറയുമ്പോഴാണ്. തോ സാബത്തോൻ എന്ന ഗ്രീക്ക് പദം സെപ്തജന്ത് ബൈബിൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഹീബ്രു മൂലം ഷബ്ബാത്ത് എന്ന പദമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 16 ഷബ്ബാത്ത് എന്ന ഗ്രീക്ക് നൗൺ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും അതിൻ്റെ ക്രിയാരൂപം ഷബാത്ത് ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ കാണുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 2:2 നമുക്ക് കാണാം. ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതിന് ശേഷം 7 വിശ്രമിച്ചു. അവിടെ ദൈവം വിശ്രമിച്ചു എന്ന് സൂചിപ്പിക്കുവാൻ ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന ക്രിയാപദമാണ് ഷബാത്ത് എന്ന ക്രിയാപദം. ഈ ക്രിയാപദത്തിൽ നിന്നാണ് ഷബാത്ത് എന്ന നാമരൂപം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഗ്രീക്ക് ഭാഷയിൽ സാബത്തോൻ എന്ന് തർജ്ജമ ചെയ്യപ്പെടുകയും പിന്നീട് പുതിയ നിയമത്തിൽ അതേ പദം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. സാബത്ത് ആചരണം ഇസ്രായേൽക്കാർ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച 10 ഭാഗമായിരുന്നു. 10 3 കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ളത്. ഇവിടെ കർത്താവിൻ്റെ ദിവസം എന്ന് സൂചിപ്പിക്കപ്പെടുന്നത് സാബത്ത് ദിവസമാണ്. സാബത്ത് ആചരണത്തിന് 2 കാരണങ്ങൾ തിരുവചനങ്ങളിൽ നമുക്ക് കാണാം. 10 പഞ്ചഗ്രന്ഥിയിൽ 2 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ആദ്യത്തേത് പുറപ്പാടിൻ്റെ പുസ്തകം 20 സാബത്തിനെക്കുറിച്ചുള്ള നിയമം വരുന്നത് 20:8-11 തിരുവചനങ്ങളിലാണ്. അവിടെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നതിനുള്ള കാരണമായി ഗ്രന്ഥകർത്താവ് നൽകുന്നത് ദൈവം നടത്തിയ സൃഷ്ടികർമ്മമാണ്. ദൈവം 6 സൃഷ്ടികർമ്മം നടത്തി 7 വിശ്രമിച്ചു. അങ്ങനെ ദൈവം വിശ്രമിച്ചതിനാൽ 7 പരിശുദ്ധമാണ്. അതിനാൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെല്ലാവരും 7 വിശ്രമിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരണം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം സാബത്ത് ആചരണത്തിന് അടിസ്ഥാനമായി നൽകുന്ന കാര്യം. ദൈവത്തിൻ്റെ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും മനുഷ്യൻ പ്രവേശിക്കുന്നതിനും, അല്ലെങ്കിൽ മനുഷ്യൻ സ്വീകരിച്ച ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നതിനായി മനുഷ്യൻ പാലിക്കേണ്ട നിയമമാണ് സാബത്ത് നിയമം. 7 വിശ്രമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാബത്തിൽ മനുഷ്യൻ പങ്കുചേരണം. എല്ലാ പ്രവൃത്തികളിൽ നിന്നും മനുഷ്യൻ പുറത്തു വരണം. 10 ബൈബിളിൽ നാം വീണ്ടും കാണുന്നത് നിയമാവർത്തന പുസ്തകം 5 അവിടെ സാബത്ത് നിയമം വരുന്നത് 12 തിരുവചനങ്ങളിലാണ്. അവിടെ സാബത്തിന് മറ്റൊരു കാരണമാണ് ഗ്രന്ഥകർത്താവ് നൽകുന്നത്. ഇവിടെ സാബത്ത് ആചരണത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പാട് അനുഭവത്തിലൂടെ ഇസ്രായേൽ ജനം രക്ഷപ്പെട്ട് വരുന്നതാണ് അടിസ്ഥാനമാക്കി നാം കാണുന്നത്. ദൈവം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അത്ഭുതകരമായി ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ആചരിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇതാണ് നിയമാവർത്തന പുസ്തക ഗ്രന്ഥകർത്താവ് നമ്മോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ സാബത്ത് ആചരണത്തിന് 2 കാരണങ്ങളാണ്
തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്, ദൈവം വിശ്രമിച്ചതിനാൽ, ഏഴാം ദിവസം ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി വിശ്രമിച്ചതിനാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. രണ്ടാമതായി, ദൈവം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചതിനാൽ ആ ദൈവം നൽകിയ മോചനം, രക്ഷ, അത് ആചരിക്കുന്നതിനു വേണ്ടി സാബത്ത് നിയമം പാലിക്കുക. ഈ രണ്ട് കാരണങ്ങളാണ് സാബത്ത് ആചരണത്തിനായി ഇസ്രായേൽ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി തിരുവചനങ്ങൾ നൽകുന്നത്. സാബത്താചരണം ഇസ്രായേൽ ജനം ഉടമ്പടിയുടെ മക്കളാണെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. ദൈവവുമായി സീനായി മലയിൽ ജനം ഏർപ്പെട്ട ഉടമ്പടിയുടെ കാണപ്പെടുന്ന അടയാളമായിരുന്നു ജനത്തിൻ്റെ സാബത്താചരണം. ഓരോ പ്രാവശ്യവും സാബത്ത് ആചരിച്ചപ്പോൾ ഉടമ്പടിയുടെ മക്കളാണ് തങ്ങളെന്നുള്ള വലിയ ബോധ്യം ഇസ്രായേൽ ജനം പ്രകടമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സാബത്ത് ആചരണത്തിന് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പ്രവചന ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് യേശയ്യ, ജെറമിയ, എസക്കിയേൽ, ആമോസ് തുടങ്ങിയ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ബാബിലോൺ അടിമത്തം ഉണ്ടാകുവാനുള്ള കാരണങ്ങളിലൊന്നായി സൂചിപ്പിക്കപ്പെടുന്നത് സാബത്ത് ലംഘനമാണ്. സാബത്ത് ലംഘനം അത്ര വലിയ, ഗൗരവമേറിയ ഒരു തെറ്റായാണ് ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ കരുതപ്പെട്ടിരുന്നത്. സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ സാബത്ത് ലംഘിച്ചുകൊണ്ട് വിറക് ശേഖരിച്ച ഒരു വ്യക്തിയെ ജനം മുഴുവൻ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായുള്ള വിവരണമുണ്ട്. അതായത്, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ലഭിക്കുവാൻ തക്കവിധം അത്ര ഗൗരവമായ കുറ്റമായിരുന്നു സാബത്ത് ലംഘിക്കുക എന്നുള്ളത്. കാരണം അവരുടെ ഉടമ്പടി വിശ്വസ്തതയുടെ തെളിവായിരുന്നു സാബത്ത് ആചരണം. അത് എല്ലാ യഹൂദരും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. ഈ സാബത്ത് ആചരണം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അവരുടെ ദൈവജനമെന്നുള്ള അവരുടെ അസ്തിത്വത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ 22 മുതലുള്ള വാക്യങ്ങളിൽ സാബത്ത് ദിവസം എങ്ങനെയാണ് അവർ മന്ന ശേഖരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. സാബത്തിൽ ജോലി ചെയ്യുന്നത് വിലക്കപ്പെട്ടിരുന്നതിനാൽ സാബത്ത് ദിവസം മന്ന സ്വീകരിക്കുവാൻ വേണ്ടി, മന്ന പെറുക്കിയെടുക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിന് അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് 6-ാം ദിവസം പിറ്റേ ദിവസത്തേക്ക് കൂടിയുള്ള മന്ന അവർക്ക് ശേഖരിക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. ആഴ്ചയുടെ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ അവർ മന്ന ശേഖരിക്കുമ്പോൾ ആരെങ്കിലും കൂടുതൽ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്രത്യക്ഷമാകുമായിരുന്നു. എന്നാൽ 6-ാം ദിവസം ഇരട്ടി മന്ന, അവരുടെ ആവശ്യത്തിന് ഉള്ളതിനേക്കാൾ ഇരട്ടി മന്ന ശേഖരിക്കുവാനുള്ള അനുവാദം അവർക്കുണ്ടായിരുന്നു. ഈ അധികമായി ശേഖരിക്കുന്ന മന്നയായിരുന്നു 7-ാം ദിവസം അവർ ഭക്ഷിച്ചിരുന്നത്. അതായത്, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് സാബത്ത് ദിനം എന്ന് പറയുന്നത് ദൈവ പരിപാലനയുടെ വലിയ അനുഭവത്തിൻ്റെ വേദിയായിരുന്നു. അന്ന് അവർ ജോലി ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടത് ദൈവം അവർക്ക് നൽകിയിരുന്നു. ഒരു കുറവുമില്ലാതെ ജനത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ജനത്തിൻ്റെ കൂടെയായിരിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് സാബത്ത് ആചരണത്തിലൂടെ ഇസ്രായേൽ ജനം അനുഭവിച്ചറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സാബത്ത് ലംഘിക്കുന്നത് ഉടമ്പടിയുടെ ലംഘനമാണ്. അതുപോലെ സാബത്ത് ദിവസം ജോലി ചെയ്യുന്നത് ദൈവത്തെ ധിക്കരിക്കുന്നതിനും ദൈവ പരിപാലനയെ നിരാകരിക്കുന്നതിനുമുള്ള ഒരു അടയാളമായി ഇസ്രായേൽ ജനം കരുതി. അതുകൊണ്ട് തന്നെ സാബത്ത് ലംഘനം അവർ വച്ചുപുറപ്പിച്ചിരുന്നില്ല. പിന്നീട് ബാബിലോണിയൻ വിപ്രവാസത്തിന് ശേഷം സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയുടെയൊക്കെ കാലഘട്ടമായപ്പോഴേക്കും, 1-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴേക്കും ഈ സാബത്ത് നിയമങ്ങളെ വിവിധങ്ങളായ രീതികളിൽ റബ്ബിമാർ വ്യാഖ്യാനം ചെയ്തിരുന്നു. അതിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഈശോയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള സൂചനകൾ യഹൂദരുടെ നിയമഗ്രന്ഥമായ മിഷ്ണയിൽ ഷബ്ബാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷബ്ബാത്ത് എന്ന ഭാഗത്ത്
വിവിധ യഹൂദ റബ്ബിമാരുടെ സാബത്താചരണത്തെക്കുറിച്ചുള്ള ചിന്തകളും വ്യാഖ്യാനങ്ങളും അവരുടെ കാഴ്ചപ്പാടിലുള്ള നിയമങ്ങളുമെല്ലാം മനോഹരമായി വ്യാഖ്യാനിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ യഹൂദർ സാബത്ത് ദിവസം പാലിക്കേണ്ടിയിരുന്ന നിയമങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമായ ജൂബിലിയുടെ പുസ്തകം 2-ാം അധ്യായത്തിലും 50-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു യഹൂദ സമൂഹമായിരുന്ന എസ്സീനികളുടെ കുമ്രാൻ സമൂഹത്തിൽ നിന്നുള്ള ലിഖിതങ്ങളിലും, പ്രത്യേകിച്ച് ഡമാസ്കസ് ഡോക്യുമെൻ്റ് എന്ന നിയമസംഹിതയിൽ 10, 11, 12 അധ്യായങ്ങളിലൊക്കെ അവർ പാലിക്കേണ്ട സാബത്ത് നിയമങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അടിസ്ഥാനപരമായി യഹൂദരെല്ലാവരും പാലിച്ചിരുന്ന സാബത്ത് നിയമങ്ങൾ ഒന്നു തന്നെയായിരുന്നു. അവ വ്യാഖ്യാനിക്കുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഈ നിയമങ്ങളനുസരിച്ച് അവർ വിതയ്ക്കാൻ പാടില്ല, കൊയ്യാൻ പാടില്ല, മെതിക്കാൻ പാടില്ല, അതുപോലെ മറ്റ് ജോലികളിൽ ഏർപ്പെടാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല, സാബത്ത് ദിവസം 1 കിലോമീറ്ററിൽ കൂടുതൽ നടക്കാൻ പാടില്ല, ഭാരങ്ങൾ വഹിക്കാൻ പാടില്ല, അതുപോലെ മൃഗങ്ങളെ ശുശ്രൂഷിക്കുവാൻ പാടില്ല, പിന്നീട് ആരെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെടുവാണെങ്കിൽ അവരെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, എന്തുമാത്രം ജോലികൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ അവർക്കിടയിലുണ്ടായിരുന്നു. ചില കാഴ്ചപ്പാടനുസരിച്ച് ഒരു മൃഗം കുഴിയിൽ വീണുകയാണെങ്കിൽ അതിനെ പിടിച്ചു കയറ്റാം. എന്നാൽ എസ്സീനികൾക്കിടയിൽ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് ഒരു മൃഗം കുഴിയിൽ വീഴുകയാണെങ്കിൽ അതിനെ പിടിച്ചു കയറ്റാൻ അനുവാദമില്ലായിരുന്നു. അങ്ങനെ ഒരേ നിയമത്തെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന യഹൂദ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന ഫരീസേയരുടെ നിയമ കാഴ്ചപ്പാടുകൾ വളരെ റിജിഡായിരുന്നു. അതനുസരിച്ച് സാബത്ത് ദിവസം മനുഷ്യന് അനുവദനീയമായിരുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. സാബത്ത് ആചരണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഉന്നമനമായിരുന്നു, മനുഷ്യൻ്റെ ദൈവാശ്രയ ബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. മനുഷ്യരിൽ ദൈവാശ്രയ ബോധം വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹവും ആദരവും വർദ്ധിച്ചു വരണം. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ആദരവ് സഹജീവികളോടുള്ള സ്നേഹത്തിലും ആദരവിലുമാണ് പ്രകടമാക്കേണ്ടിയിരുന്നത്. എന്നാൽ യഹൂദ വ്യാഖ്യാനങ്ങൾ, പ്രത്യേകിച്ച് ചില റബ്ബിമാരുടെ നിയമവ്യാഖ്യാനങ്ങൾ നിയമങ്ങൾ കർശനമായി പാലിക്കുമ്പോൾ സഹജീവികളോടുള്ള സ്നേഹത്തിലും പരിഗണനയിലും വെള്ളം ചേർക്കുന്നതിന് അവരെ പ്രാപ്തരാക്കി. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു വയലിലൂടെ കടന്നുപോയ ശിഷ്യന്മാർ വിശന്നപ്പോൾ അവർ ഗോതമ്പ് കതിരുകൾ പറിച്ച് കൈകൊണ്ട് ഞെരിച്ച് അത് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ സാബത്ത് നിയമമായ കൊയ്യരുത്, മെതിക്കരുത് എന്നൊക്കെയുള്ള നിയമങ്ങൾ ശിഷ്യന്മാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് ചില ഫരീസേയർ ഈശോയെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഈശോ അടിസ്ഥാനപരമായി അവരുടെ ചിന്തയ്ക്ക് കൊണ്ടുവരുന്ന കാര്യം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള പ്രവചന വചനമാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇതേ സംഭവത്തെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുമ്പോൾ ഈശോ പറയും, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന്. അതായത് ഇവിടെ കേന്ദ്രമായി തീരേണ്ടത് മനുഷ്യനും മനുഷ്യൻ്റെ ഉന്നമനവുമാണ്. മനുഷ്യനെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി ഏത് രീതിയിൽ സാബത്തിനെ സമീപിച്ചാലും അത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് നമുക്ക് നൽകുന്നത്. സാബത്തിൻ്റെ കേന്ദ്രം ദൈവ മനുഷ്യ ബന്ധവും മനുഷ്യ മനുഷ്യ ബന്ധവുമാകണം. അതിന് പ്രാധാന്യം കൊടുക്കാതെ വെറും ചില നിയമ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം അത് ഒതുങ്ങുമ്പോൾ അവിടെ മനുഷ്യന് തെറ്റുപറ്റുമെന്ന് ഈശോ സൂചിപ്പിക്കുകയാണ്. സുവിശേഷങ്ങളിൽ ഈശോയുടെ 9 സാബത്താചരണത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഈ 9 സംഭവങ്ങളിൽ 7 എണ്ണവും ഈശോ നടത്തുന്ന അത്ഭുതങ്ങളാണ്. സാബത്ത് ദിവസം ഈശോ നടത്തുന്ന അത്ഭുതങ്ങൾ, ഈ 7 അത്ഭുതങ്ങളും മനുഷ്യ നന്മയാണ്
സാപത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാട് ശിഷ്യർക്ക് നൽകുവാൻ ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. മനുഷ്യ നന്മയാണ് സാപത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യ നന്മയിലേക്ക് സാപത്താചരണം എത്തിച്ചേരുന്നില്ലെങ്കിൽ അത് വെറും ഹൃദയമില്ലാത്ത ആചാര അനുഷ്ഠാനമാണെന്ന് ഈശോ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആഴ്ചയുടെ ഏഴാം ദിവസമായിരുന്നു സാപത്ത് ആചരിച്ചിരുന്നത്. ആഴ്ചയുടെ ആറാം ദിവസം, അതായത് വെള്ളിയാഴ്ച സൂര്യാസ്തമനം മുതൽ ഏഴാം ദിവസമായ ശനിയാഴ്ച സൂര്യാസ്തമനം വരെയുള്ള സമയമായിരുന്നു സാപത്താചരണത്തിൻ്റെ സമയം. ഈ സാപത്താചരണം വെള്ളിയാഴ്ച വൈകുന്നേരം പ്രത്യേക പ്രാർത്ഥനകളോടുകൂടിയായിരുന്നു ആരംഭിച്ചിരുന്നത്. അതിനുശേഷം കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കും സാപത്ത് ദിനത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളുണ്ടായിരുന്നു. ശനിയാഴ്ച സൂര്യാസ്തമനത്തോടുകൂടിയാണ് സാപത്ത് ആചരണം അവസാനിച്ചിരുന്നത്. ഇന്നും യഹൂദർ കൃത്യമായി പാലിക്കുവാൻ ശ്രമിക്കുന്ന ഒരു നിയമമാണ് സാപത്ത് നിയമം. ഏറ്റവും കൂടുതൽ യഹൂദർ ഇന്ന് വസിക്കുന്ന ഇസ്രായേലിൽ സാപത്ത് ആചരണം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ പല യഹൂദരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിലെ യഹൂദർക്കിടയിൽ മതവിശ്വാസമുള്ള യഹൂദരുമുണ്ട്, മതവിശ്വാസമില്ലാത്ത സെക്കുലർ യഹൂദരുമുണ്ട്. എല്ലാവരും സാപത്ത് ആചരിക്കുന്നുണ്ട്. മതവിശ്വാസമുള്ള ദൈവവിശ്വാസികളായ യഹൂദർ സാപത്ത് ദിവസത്തെ ഒരു വിശുദ്ധ ദിനമായി ആചരിക്കുമ്പോൾ, സെക്കുലർ യഹൂദന്മാർ അത് ഒരു ഹോളിഡേ, ഒരു അവധി ദിവസമായാണ് ആചരിക്കുന്നത്. സാപത്ത് ദിവസം ഇസ്രായേലിലെ മുഴുവൻ ഓഫീസുകളും അവധിയാണ്. പൊതുഗതാഗത സംവിധാനമില്ല. ആളുകൾ അവരുടെ ഭവനങ്ങളിലോ വിശ്രമ കേന്ദ്രങ്ങളിലോ ഒക്കെ ആഴ്ചയുടെ അവധി ആഘോഷിക്കുന്ന രീതി ഇന്നും ഇസ്രായേലിലുണ്ട്. എന്നാൽ മതം ജീവിക്കുന്ന യഹൂദർ സാപത്ത് ദിവസം വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം സാപത്ത് ആചരിക്കുമ്പോൾ സിനഗോഗിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ സാപത്ത് ദിവസം ആരംഭിക്കുന്നത്. പിന്നീട് അവർക്ക് അവരുടെ ഭവനങ്ങളിൽ ഒരുമിച്ചുള്ള ഭക്ഷണമുണ്ട്. എല്ലാ കുടുംബാംഗങ്ങളും സാധിക്കുമെങ്കിൽ ഈ സാപത്ത് ആചരണത്തിൽ പങ്കുചേരും. ചിലപ്പോൾ അതിഥികളെ യഹൂദർ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസമാണ് സാപത്ത് ദിവസത്തെ ആ വൈകുന്നേര ഭക്ഷണം. അവർക്കിടയിലുള്ള കൂട്ടായ്മയുടെ പ്രകടനമാണ് സാപത്ത് ഭക്ഷണം, ഒരുമിച്ചുള്ള ഭക്ഷണം. പ്രഭാതത്തിലും അവർ സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കും. അതുപോലെ ഉച്ചയ്ക്കും സിനഗോഗിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. എന്നാൽ മതവിശ്വാസമില്ലാത്ത യഹൂദർ ഒരു അവധി ദിവസമായി കണ്ട് അന്ന് ജോലിയൊന്നും എടുക്കാതെ വിശ്രമിക്കുന്നതും കാണാൻ സാധിക്കും. സാപത്ത് ആചരണം യഹൂദർക്ക്, മതം ജീവിക്കുന്ന യഹൂദർക്ക് ഇന്നും പരിശുദ്ധമായിട്ടുള്ള ഒരു ദിവസമാണ്. അന്ന് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, ഉൽപാദന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിയമം. അതായത് പുതിയതായിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. ഒരു സ്വിച്ചിട്ട് ബൾബ് കത്തുമ്പോൾ പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ സ്വിച്ചിടുവാൻ പോലും മതം കർശനമായി ജീവിക്കുന്ന യഹൂദർ വിസമ്മതിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാപത്ത് ദിവസത്തേക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ലൈറ്റുകളും അതുപോലെ അവരുടെ അപ്പാർട്ട്മെൻറ്റുകളിലും ഹോട്ടലുകളിലുമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടായി പ്രവർത്തിക്കുന്ന ലിഫ്റ്റുകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഹൂദർ കടുകിട തെറ്റാതെ പാലിക്കുവാൻ ശ്രമിക്കുന്ന ഒരാചരണമാണ് ഇന്നും സാപത്ത്. ക്രൈസ്തവ ജീവിതത്തിലേക്ക് വരുമ്പോൾ സാപത്ത് ആചരണം ആഴ്ചയുടെ അവസാന ദിനത്തിൽ നിന്ന് ആദ്യ ദിനത്തിലേക്ക് മാറ്റപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം ആഴ്ചയുടെ ആദ്യ ദിനമാണ് ഈശോ ഉദ്ധാനം ചെയ്തത് എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ശിഷ്യന്മാർ സാപത്ത് ദിവസം സിനഗോഗുകളിലും ജെറുസലേം ദേവാലയത്തിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് സൂചനകൾ സുവിശേഷങ്ങളിൽ നിന്നും നടപടി പുസ്തകത്തിൽ നിന്നും പൗലോസ് ലീഹായുടെ ലിഖിതങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ സാവധാനം സാപത്ത് ആചരണത്തിന് പകരം ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ച ആചരണത്തിലേക്ക് ആദിമ ക്രൈസ്തവർ എത്തിച്ചേരുകയാണ്.
കാരണം അന്നാണ് ഈശോ ഉദ്ധാനം ചെയ്തത്. ഈശോയുടെ ഉദ്ധാനം ഒരു പുതിയ സൃഷ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചെങ്കിൽ പാപത്തിലൂടെ നഷ്ടപ്പെട്ട സൃഷ്ടികുലത്തെ മുഴുവൻ കുരിശുമരണത്താൽ വീണ്ടെടുത്ത് അവരെ ഉദ്ധാനത്തിൻ്റെ അനുഗ്രഹത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഈശോ സ്വീകരിച്ചത് ആഴ്ചയുടെ ആദ്യ ദിനം സംഭവിച്ച തൻ്റെ ഉദ്ധാനത്തിലാണ്. അതിനാൽ ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ച ക്രൈസ്തവർ പരിശുദ്ധമായി ആചരിക്കുന്നു. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന 10 കൽപ്പനകളിലെ 3-ാമത്തേത് ക്രൈസ്തവർ കാത്തുസൂക്ഷിക്കുന്നത് ഞായറാഴ്ച ദിനമാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് ഞായറാഴ്ച മറ്റെല്ലാ ജോലികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവ മനുഷ്യ ബന്ധം പുതുക്കി പണിയുവാനും ക്രൈസ്തവർ ശ്രമിക്കേണ്ട ദിവസമാണ് അന്ന്. ഞായറാഴ്ച പരിശുദ്ധമായി ആചരിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ഉടമ്പടി വിശ്വസ്തതയാണ് നാം പ്രഖ്യാപിക്കുന്നത്. മാമോദീസായിൽ ദൈവജനമായി തീർന്ന നാം ആ ദൈവത്തോടുള്ള ഉടമ്പടി വിശ്വസ്തത ജീവിച്ചു കൊള്ളാമെന്ന് ഞായറാഴ്ച ആചരണത്തിലൂടെ നാം സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം അന്ന് ഗൗരവതരമായ ജോലികളിലൊന്നും ഏർപ്പെടാതിരുന്നുകൊണ്ട് നാം ജോലികളുടെ അടിമകളല്ല, പണത്തിൻ്റെ ആരാധകരല്ല എന്നുള്ള ക്രൈസ്തവ സന്ദേശം നാം നമുക്ക് തന്നെയും ലോകത്തിനും ഞായറാഴ്ച ആചരണത്തിലൂടെ നൽകുകയാണ്.